നമസ്കാരം. മന്ത്ര ടിവിയുടെ നേർക്കാഴ്ച എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക സംഭവമാണ് നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തിലെ അതിക്രമിച്ചു വരുന്ന ഭീകര സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലേക്ക് ചേക്കേറുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം നാം അറിഞ്ഞു. അതുകൂടാതെ കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഭീകരപ്രവർത്തനത്തിൻ്റെ വേരുകളുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും അതിനെ വേണ്ട രീതിയിൽ ഗൗരവമായിട്ട് അതെടുക്കാതെയും നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായി വന്നിട്ടുള്ള ഈ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ എല്ലാം ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇങ്ങനെയൊരു അന്വേഷണവും ആ അന്വേഷണത്തിൻ്റെ റിസൾട്ടും പുറത്തു വന്നിരിക്കുന്നത് അതിഭീകരം തന്നെയാണ്. അതിൽ ചുരുക്കം ചില ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് ഒരു സമൂഹത്തിന് തന്നെ അപമാനമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു പരിവസ്ഥിതി ശരിക്കും എന്താണ് സാർ? ഇത് എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യയിലും കേരളത്തിലും നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടോടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാമെന്ന് പറയുമ്പോഴത്തെ പലപ്പോഴും അവരത് ബോധപൂർവ്വം അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവരെ അറിഞ്ഞാൽ തന്നെയും അതിന് അവരെ പിന്നെ ഗൗരവം കൊടുക്കാറില്ല, അല്ലെങ്കിൽ ബോധപൂർവം അത് അറിഞ്ഞില്ല എന്നിരിക്കുന്നത്. അതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പതിവ് ശൈലിയാണ്. അത് എന്തുകൊണ്ട് അവർ ആ പതിവ് ശൈലി അങ്ങനെ അനുവർത്തിക്കുന്നു ചോദിച്ചാൽ എവരെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള വോട്ടുകളാണ്. ഇവിടെ ഈ വോട്ട് രാഷ്ട്രീയമാണ് ഒരു പരിധിവരെ ഈ മത തീവ്ര സംഘടനകൾക്കൊക്കെ വളർന്നു വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സിമി എന്ന് പറയുന്ന ഒരു മത തീവ്ര സംഘടന തീവ്രവാദ സംഘടനയുടെ ഒരു ക്യാമ്പ് കേരളത്തിന്റെ വളയാർ ഭാഗത്ത് നടന്നു. ആ ക്യാമ്പ് നടന്നതിന് ശേഷമാണ് പോലീസ് കേരള പോലീസ് അറിഞ്ഞു അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഇത് ഈ നെല്ലരി ആഹാരം കഴിച്ചിട്ടുള്ള ആരാണത് വിശ്വസിക്കുന്നത്? ഇത്രയും അന്വേഷണ സംവിധാനങ്ങൾ കേരളത്തിൽ ഉള്ളപ്പോഴത്തേനും കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ ബ്രാഞ്ചുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഇതൊക്കെ പിന്നെ കണ്ണില് എണ്ണ ഒഴിച്ച് ഓരോന്നും നുള്ളിപ്പറക്കെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സിമി എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ സംഘടനയുടെ ക്യാമ്പ് വളയാനടുത്തോളം നടന്നിട്ട് ഇതുവരെ ഈ ഏജൻസി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ്? ഇത് എവിടെ പലപ്പോഴും ഈ വളർന്നു വരുന്നതിന് ഇപ്പോഴത്തന്നെ ഈ അവസാനമായിട്ട് വന്നേക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് ഏജൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് മത തീവ്രവാദ സംഘടനകള് വിഘടനവാദ സംഘടനകള് വളർന്നിരിക്കുന്നു, അവര് പ്രവർത്തിക്കുന്നു. എത്രയോ നൂറിലധികം പേര് അവരുടെ പ്രവർത്തന പിന്നെ വലയത്തിനകത്തുണ്ട്. ഇതെത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ നാട്ടിലെ പെൺകൊച്ച പിന്നെ വിദ്യാഭ്യാസം പിന്നെ പ്രത്യേകിച്ച് മംഗലാപുരം കേന്ദ്രമായി മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രേമം നടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി
IS എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളിൽ ഒക്കെ ചേർത്ത് ചേർക്കുന്ന ഒരു സാഹചര്യം എത്രയോ നാളുകളായി കേരളത്തിൽ നടന്നു വരുന്നു. പല സാംസ്കാരിക സംഘടനകളും അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടും കാര്യക്ഷമമായ ഒരു പ്രതികരണം ഇവിടുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറയുമ്പോഴത്തേന് വളരെ ദയനീയമാണ്, വളരെ ദുരന്തമാണത്. കേരളത്തിലെ പല ഉന്നതരുടെയും പെമ്മക്കൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ആണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്നറിയില്ല. എന്നിട്ട് അത് വാർത്താ പ്രാധാന്യം വന്നിട്ട് പോലും അതിനെതിരെയുള്ള ഒരു നീക്കം ഇവിടെ നടക്കാത്തതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്കാണ്. അവരെ ചുറ്റിപ്പറ്റിയുള്ള വോട്ടുകൾ കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, ആ ഭരണകൂടത്തിനകത്തുള്ള ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇതിലൊന്നും കാര്യക്ഷമമായി അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് വസ്തുത. അതൊരു വസ്തുത തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളിൽ ലൗഹ്ജിഹാദ് എന്നുള്ള ഒരു പേരിലെ ഒരു ആരോപണം ഉണ്ടാകുകയും കുറച്ച് കുട്ടികളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളതിൽ ഈ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും കടത്തിക്കൊണ്ടു പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്, റിയലായിട്ട് പ്രേമിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് ഇല്ലേ? റിയലായിട്ട് അവിടെ ജാതിയോ മതമോ സത്യസന്ധമായിട്ട് അവര് പ്രേമിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ലൗജികാദ് എന്ന് പറയുന്ന ഒരു പേരില് പെൺകുട്ടികളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു എന്ന മട്ടിൽ അവരെ ഇവിടെ നിന്ന് കടത്തി അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും എത്തിക്കുകയും അവിടെ ഇന്ത്യക്കെതിരായിട്ടുള്ള നമ്മുടെ ഭാരതത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. അത് വളരെ അപനീയമായ ഒരു കാര്യമാണ്. അത് തിരുവനന്തപുരം മുതൽ തെക്കേറ്റത്തെ തിരുവനന്തപുരം മുതൽ വടക്കേറ്റത്തെ കാസർഗോഡ് വരെയുള്ള പെൺകുട്ടികളെ, പ്രത്യേകിച്ച് മെഡിസിൻ പഠിക്കുന്ന പെൺകുട്ടികളെ ഇതുപോലെ അപ്പം അങ്ങനെ ഒരു അവസ്ഥ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ മാതാപിതാക്കൾ എത്രയോ പേര് കണ്ണീരോടുകൂടി ഇരിക്കുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ളവരുടെ മക്കൾ തന്നെ ധാരാളം ഇവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സമയങ്ങളിൽ തന്നെ നമുക്ക് ഒരു വീഡിയോ കോളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്, കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരു പെൺകുട്ടി. എന്ത് സെബാസ്റ്റിന? രണ്ടുപേര് ഒരു സോണിയ സെബാസ്റ്റിനും ഒരു നിമിഷയുടെ ഇന്നത്തെ ഇപ്പോഴത്തെ പേര് ഫാത്തിമ. ഈ നിമിഷ തിരുവനന്തപുരത്തുകാരിയാണ്, മംഗലാപുരത്ത് ഡെന്റൽ സർജറി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കുടുംബത്തുള്ളതാണ്. ആ കുട്ടിയൊക്കെ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ ഇപ്പൊ സംശയം പറയാൻ പറ്റുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ താഴെയുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ചാണ് ഒരു അതിനെ മതം മാറ്റിയത്. ആ റിപ്പോർട്ടിനെ പുറത്തു വന്നാണ്, ഇന്നത്തെ ഒരു നടപടിയും എങ്ങും വന്നിട്ടില്ല. അപ്പം ഒരു നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ പിന്നെ പോകുന്നവരെ എന്തായാലും നമുക്ക് നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ ഒരു ലോകത്തുണ്ട്. എന്നാൽ ശരിയായ രീതിയിലും ജീവിത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് നമ്മുടെ നാട്ടില്. അല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നമ്മുടെ വീട്ടിലെ കുട്ടികള് അന്യദേശത്ത് ഇപ്പൊ ഡോക്ടറാക്കും, പേരന്റ് ആദ്യം ഡോക്ടർ എന്ന് വെക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പേരന്റ് അവസാനം MBBS എന്നുള്ള 4 അക്ക എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഈ അന്യദേശത്ത് അയച്ച് പഠിപ്പിക്കപ്പെടുത്തേന് ആ കുട്ടികളുമായിട്ടുള്ള നിരന്തര രക്ഷകർത്താക്കളെ ബന്ധപ്പെടുകയും അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ പോക്കുവരവുകൾ ഒക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ഈ പുതിയ ഈ പിന്നെ മക്കളെ വിശ്വസിച്ച് എല്ലാം കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ രക്ഷകർത്താക്കളുടെ ഭാഗത്തും കുറ്റങ്ങളുണ്ട്. അല്ല, അത് നമ്മൾ പറയാൻ പോകുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം രക്ഷകർത്താക്കളെ ഭരിക്കുന്ന ഇപ്പൊ കുട്ടികളാണ്. അച്ഛൻ ഇങ്ങനെ ചെയ്താൽ മതി, എന്നിട്ട് എന്തെങ്കിലും മാതാപിതാക്കൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ഇങ്ങോട്ട് ജനിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങള് എന്തിനാണ് ഇങ്ങോട്ട് ജനിപ്പിച്ചത്? ജനിപ്പിച്ചാൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും, പിന്നെ മര്യാദയ്ക്കൊക്കെ നടക്കണം.
നമ്മുടെ നാടിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ എന്ന് പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അപ്പൊ അവരെ നിയന്ത്രിക്കുന്നത് മാതാപിതാക്കളെയാണ്. ആ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നത് കൊണ്ടും ആ നിയന്ത്രണത്തിൽ വശം വരുന്നവരാകുന്ന മാതാപിതാക്കളുമാണ് ഇതിനെല്ലാം ഉത്തരവാദി. നിയന്ത്രിക്കേണ്ട ശ്രദ്ധിക്കേണ്ട നിയന്ത്രിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ അവസരം കണ്ണീരും കയ്യുമായിട്ട് വീട്ടിരിക്കാം. ആ നിമിഷത്തോടെ ഇന്ന് പിന്നെ പെൺകുട്ടിയുടെ അമ്മ ഒരിക്കൽ കാനലിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് ഹൃദയമുള്ള ആർക്കും അത് സഹിക്കാൻ പറ്റത്തില്ല, മനസ്സുള്ള ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അവിടെ അവിടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ആകെ ഒരേ ഒരു മോള്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് അത് കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എടുക്കുകയും വേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലഹിക്കാതെ നമ്മുടെ നാടിൻ്റെ രക്ഷയാണ്, നാടിൻ്റെ സുരക്ഷിതമാണ് പണിത് എന്നുള്ള ഒരു മനോഭാവം എല്ലാവരിലും ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭീകര സംഘടനകൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് കയറത്തില്ല. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രലോഭനങ്ങളുമായി വന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളെ വശംവദരാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ അങ്ങനെ പ്രലോഭിച്ച് വശംവദരാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവര് വേറെ ഒരു ഒരു നില, അവരുടെ മനസ്സ് വേറെ നിലയിലേക്ക് ഒരു മാറ്റിയെടുക്കുകയാണ്, ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ്. അവർ പിന്നെ ജീവിതത്തിന് പിന്നെ ഈ സുഖസന്തോഷങ്ങൾ കിട്ടുന്നത് സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്ന അല്ല, അതിന്റെ ഒരു പ്രധാന സംഭവം എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് ഈ ചതി ചെയ്യുന്നത്. നമ്മുടെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത് എന്താണ്, പുരുഷന് വാരി ഒരു വാരിയല്ല കുറവാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത് പുരുഷന്റെ വാരിയല്ല, ഇടതുവശത്തെ വാരിയല്ല, ഒരു വാരിയല്ല കുറവാണ്. അത് എന്ത് സംഭവിച്ചു എന്നിട്ട് അവര് തന്നെ ഉത്തരം പറയും. കാരണം പുരുഷന്റെ ഒരു വാരിയന്റെ വലിച്ചൂരിയെടുത്ത് അതിലാണ് സ്ത്രീയെ അന്ധവിശ്വാസത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇന്നും അത് വിദ്യാഭ്യാസം ഉള്ളവരും ഒരു വിഭാഗം ആൾക്കാരുടെ വിദ്യാഭ്യാസം ഉള്ളവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ പറഞ്ഞു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു മനുഷ്യനെ, അതാണ് ഞാൻ പറഞ്ഞത്, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിന്റെ ഒരു ചൂളയിൽ നിൽക്കുന്നവരാണ്. അല്ല, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമ്മൾ പിന്നെ കണ്ടില്ല എന്നറിയിക്കുന്നത് ശരിയല്ല. നമ്മൾ സമൂഹത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഇന്നും വിശ്വസിക്കുന്നത് പിന്നെ പിന്നെ കേരളത്തിൽ ഇവിടെ താമസിക്കുമ്പോൾ തന്നെ പലരുടെയും ഒരു പരിധിവരെ പലരുടെയും കൂറ് ഒരു വിഭാഗം ആൾക്കാരുടെ കൂറ് അമേരിക്കയോടും ബ്രിട്ടനോടും ആണ്. അത് ഒരു വിഭാഗം പാകിസ്ഥാനോട് കൂറുള്ളവരുണ്ട്. അവർക്ക് ഒരു വിഭാഗം ആൾക്കാർക്ക് നമുക്ക് ഇന്ന് ഈ സമൂഹത്തിന്റെ മുഖ്യ ധാരയിലേക്ക് വരാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിച്ചത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരൊന്നുമുണ്ട്. അവരാണ് ഏറ്റവും വലിയ നല്ല ആൾക്കാർ. അവര് കാരണമാണ്, ബ്രിട്ടീഷുകാർ കാരണമാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടും പറഞ്ഞു വരത്തിക്കൊണ്ടും നടക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഉണ്ട്. അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അതിനൊക്കെ ഈ ഭരണാധികാരികളാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ് അതൊക്കെ നിയന്ത്രിക്കേണ്ടത്. അവരൊന്നും അത് നിയന്ത്രിക്കില്ല എന്ന് പറയുമ്പോഴത്തേന് ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്കാണ്. ഇവിടെ എന്തെങ്കിലും ആവശ്യം, ഇവിടെ എത്ര ജനാധിപത്യം പറഞ്ഞാലും എത്ര വർഗീയതയ്ക്കെതിരെ പ്രസംഗിച്ചാലും തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കാൻ വരും. അത് ഇടതുപക്ഷക്കാരായാലും വലതുപക്ഷക്കാരായാലും ഇവിടുത്തെ പള്ളി അരമനകളിലും പിന്നെ അതുപോലുള്ള മത ജാതി സംഘടനാ നേതാക്കന്മാരുടെയും വീടുകളിൽ ചെല്ലുന്ന ഒരു സ്ഥിരം സ്വഭാവം കേരളത്തിലുണ്ട്. അതൊക്കെ മാറണം. ജനാധിപത്യ രാഷ്ട്രത്തിലെ രാഷ്ട്രീയം പറയണം അവരടുത്ത്. അപ്പൊ രാഷ്ട്രീയമായിട്ട് നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാഷ്ട്രത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, നമ്മുടെ രാജ്യം വിവിധ ചെറു രാജ്യങ്ങളായിട്ടിരുന്ന സമയത്ത് വൈദേശികൾ ഇവിടെ ബിസിനസ്സിന് വരികയും ആ ബിസിനസ്സിനോട് ഇവിടെ ആക്രമണങ്ങൾ നടത്തി ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാരെ തമ്മിൽ പരസ്പരം വിരോധിപ്പിച്ച് യുദ്ധങ്ങൾ ഉണ്ടാക്കി അവരിൽ നിന്ന് ഈ തമ്മിലടുപ്പിച്ച് കാര്യം നേടി. അതിൽ നിന്ന് മുതലെടുത്ത ആൾക്കാരെയാണ് പറയുന്നത്
ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ വികസനം ഉണ്ടായതെന്ന്. അല്ല, ഇത്രയും നാളും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലും ഇട മാറിപ്പോയ 57 തൊട്ട് കേരളത്തിന്റെ ജനാധിപത്യ ഭരണം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇന്നും പല തീരപ്രദേശങ്ങളിലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങോട്ട് കടന്നില്ലാതെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ നിയന്ത്രിക്കുന്നത് ചില മത നേതാക്കളാണ്. പല പല സ്ഥലങ്ങളിലും മതനേതാക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഇത് ആരും പരസ്യമായി പറയാനോ പരസ്യമായി ഒരു ചർച്ചയ്ക്ക് വിജയമാക്കാനോ ഒരു രാഷ്ട്രീയ സംഘടനകളും തയ്യാറല്ല. അല്ല, അവരെങ്ങനെ തയ്യാറാകും? അവരെ ഇലക്ഷൻ വരുന്ന ഉടനെ ചെന്നിട്ട് ഈ മതസംഘടനകളുടെ തലവന്മാരെ അല്ലേ കാണുന്നത്? ഞങ്ങൾ വോട്ട് തരണമെന്ന് പറഞ്ഞു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ജാതി മത സംഘടനകളിൽ ശക്തി പ്രാപിച്ചു വരുന്നത് തന്നെയാണ്. ഇതിനൊരു മാർഗമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ ജാതി വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കുക. ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കാൻ പോകുന്ന സമയത്ത് ജാതി പറയണം, ജാതി രേഖപ്പെടുത്തണം. അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ആ ജാതി രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ മാറ്റുകയും നമുക്കെന്നെ അറിയാം. വിദ്യാഭ്യാസ മന്ത്രിക്കപ്പെടുത്തിയ ഒരു പാഠപുസ്തകത്തിന് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ പാഠമത് അതിനെതിരെ ഉണ്ടായ കോളക്കങ്ങൾ അത് ഏറ്റവും നല്ലൊരു പിൻവലിക്കേണ്ടി വന്നു. ആ പാഠം അത് ഒരു നന്മ ചെയ്തതിനെ പിൻവലിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു 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 മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളം നമുക്ക് എടുക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേവല മനുഷ്യനില്ല, ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെ പേരിലാണ് ഒരു മനുഷ്യനെ ഇവിടെ അറിയപ്പെടുന്നത്, അവനെ അറിയുന്നത്. ബുദ്ധിമുട്ടാണ് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ നാട്ടിൽ എന്തുവാ, ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളല്ലേ, ജാതി വെച്ച് നിയമം വെച്ചിരിക്കും. ജാതി ഉപജാതികൾ അതിന്റെ ഉപജാതികൾ ഇതെല്ലാത്തിന്റെ നിയമങ്ങൾ വെവ്വേറെയാണ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ചില ആനുകൂല്യങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നിർത്തി ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ജനിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും ഇന്ത്യക്കാരനാണെന്നും ഇന്ത്യൻ പൗരനാണെന്നും ആ ഇന്ത്യൻ പൗരൻ ഒരു ജാതിയെ ഉള്ളൂ, ഒരു സർട്ടിഫിക്കറ്റ് പോലും രേഖപ്പെടുത്തുന്നത് ഞാൻ ഇന്ത്യക്കാരൻ എന്ന് രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഈ വർഗീയ അപകത്വത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ നാടിനെ ശിഥിലമാക്കുവാൻ വേണ്ടി അന്യദേശത്ത് നിന്ന് ശക്തികൾ ഇവിടെ കടന്നു കയറുകയും ഇവരെ ക്യാൻവാസ് ചെയ്യുകയും ചെയ്യാനുള്ള ഏക ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരിലാണ്. ദൈവത്തിന്റെയും മതത്തിന്റെയും അരാജ്യങ്ങളിലെ ഒട്ടുമുക്കാലും കാര്യം തന്നെ കാര്യം മുമ്പൊരിക്കൽ ഒരു പറയാം. മുമ്പൊരിക്കൽ മലയാള മനോരമടക്കമുള്ള പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്താണ് ഒരു കണ്ടെയ്നർ നിറച്ച് കൊച്ചിയിൽ കള്ളനോട്ട് വന്നു. ആ കള്ളനോട്ട് പിടിക്കപ്പെട്ടു. പിന്നെ അത് എങ്ങോട്ട് പോയെന്നെ കുറിച്ച് സ്ഥലത്തോട്ട് ആ നോട്ട് പോയെന്ന് ഒരു വിവരവും ഇവിടെ അന്വേഷണ ഏജൻസികൾക്ക് പിന്നെ മിടുക്കില്ല എന്നിട്ടാണ് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പം ഇതിനെ ശരിക്കും എന്താണ് ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ വശീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ആ നാട്ടിലുണ്ടാകുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞ ജാതിയുടെയും മതത്തിന്റെയും വിഘടനങ്ങളാണ്. അപ്പൊ നമ്മുടെ നാടിന് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണം. ആ ഏകീകൃത സ്വഭാവത്തിൽ ജാതിയും മതവും സർട്ടിഫിക്കറ്റിൽ പോലും രേഖപ്പെടുത്തുന്ന ഒരു കുട്ടി ജനിച്ചാൽ പോലും ജനിക്കുന്ന സമയത്ത് ഏത് ജാതിയിലാണ് ജനിച്ചതെന്ന് വരെ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒക്കെ അറിയിക്കണം. ഒരു കുഞ്ഞ് ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേനും ഒരു ജാതിയുടെ മതത്തിന്റെ പേരിലല്ല ജനിക്കുന്നത്. മനുഷ്യ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്. ആ കുഞ്ഞിനെ മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള അവസരവും അനുവാദം കൊടുക്കണം. ഇന്ത്യയിലെ ഭാരതീയൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ അവര് ജനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറവിടം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ വിഘടനവാദവും അന്യ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഈ ISO പോലുള്ള സംഘടനകൾ നമ്മുടെ രാജ്യത്ത് നിലകൊള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ വരുന്നത് മൊത്തം എന്താണ്, ജാതിയുടെ പേരില മതത്തിന്റെ പേരില ദൈവത്തിന്റെ പേരിലാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ജനങ്ങളെ കുട്ടികളെ അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഇന്ന് നാം കാണുന്നുണ്ട്.
ഏതൊരു മാതാവിന്റെ ആയാലും പിതാവിന്റെ ആയാലും തന്റെ കുട്ടി മറ്റൊരു ദേശത്തേക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീര് ആ അതിനുള്ള വേദന ഒരിക്കലും ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല ആയതുകൊണ്ട് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി സർവ്വജനങ്ങളും ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഘടനവാദത്തെയും രാജ്യദ്രോഹത്തെയും തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രവണത ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.